തിരുനബി ജീവിതം സമഗ്രം സമ്പൂർണം. പ്രഥമ വസന്തമെന്നാണ് റബീഉൽ അവ്വലിൻ്റെ മലയാള പരിഭാഷ. ഹിജ്റമാസ കലണ്ടറിലെ മൂന്നാമത്തെ മാസമാണിത്. പ്രാചീന അറബികൾ തന്നെ ഈ നാമകരണത്തെ അംഗീകരിച്ചു വന്നിരുന്നു. എന്നാൽ അവർക്കിടയിൽ ഈ മാസത്തിനു നേരത്തെ പ്രത്യേക പരിഗണനയുള്ളതായി ചരിത്രത്തിലില്ല. പ്രവാചക ശ്രേഷ്ഠരുടെ പിറവി സംഭവിച്ചു എന്നത് മാത്രമാണ് ഹിജ്റ മാസങ്ങളിൽ റബീഉൽ അവ്വലിൻ്റെ സവിശേഷത. ആത്മീയമായി മാത്രമല്ല, ഭൗതിക വിലയിരുത്തലിൽ പോലും അതൊരു അതുല്യ സംഭവമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യവും സാന്നിധ്യവും കൊണ്ടുണ്ടായ ആത്മീയ ഉത്തുംഗതയും ആ മേഖലയിലുള്ളവരൊന്നും നിഷേധിക്കില്ല. സർവാംഗീകൃത വസ്തുതയാണവ. എന്നാൽ ഭൗതിക മേഖലയിലുള്ളവർ അങ്ങനെയല്ല. അതിസൂക്ഷ്മ നിരീക്ഷണത്തിലും ന്യൂനതകൾ കാണാതിരിക്കുമ്പോൾ മാത്രമേ ബോധികന്മാർക്ക് ഒരാളെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാനാവൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, വ്യക്തിത്വം, ആദർശം എന്നിവയെക്കുറിച്ച് എത്ര നിശിതമായി വിശകലനം ചെയ്താലും നിഷ്പക്ഷമതികൾക്ക് വിമർശനങ്ങൾക്കുള്ള പഴുത് ലഭിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. ലോകത്ത് ഇതുവരെ നടന്ന പഠനങ്ങളിൽ നിന്നെല്ലാം അത് വ്യക്തമാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിമർശിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ പ്രശംസിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനുമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ തെളിവ്. പ്രവാചക സ്നേഹികളായ അനുയായികളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചല്ല ഈ വിലയിരുത്തൽ നടത്തിയത്. പ്രത്യുത ദൈവദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത ഗവേഷണ രചനകളെ പരിഗണിച്ചുകൊണ്ട് ലോകത്ത് പലപ്പോഴായി ഇത്തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മിക്കിലെച്ച് ഹേർട്ടിൻ്റെ ദ ഹൺഡ്രഡ് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ തയ്യാറാക്കിയ ഗവേഷണ പഠന റിപ്പോർട്ടുകളെല്ലാം ഇതിനകം എത്രയോ തവണ വിലയിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ആത്മീയമായ വിലയിരുത്തലിൽ മാത്രമല്ല, ഭൗതിക വിലയിരുത്തലിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യുദ്ധീയനായി നിലകൊള്ളുന്നുവെന്നത് തന്നെയാണ് ഇതിലെ സൂചന. അധ്യാപകൻ, പ്രഭാഷകൻ, പരിഷ്കർത്താവ്, കുടുംബനാഥൻ, രക്ഷാകർത്താവ് തുടങ്ങി വ്യക്തിഗുണങ്ങളുടെ ഏത് മാനദണ്ഡങ്ങൾ വെച്ച് വിലയിരുത്തിയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹാനായി മറ്റാരുണ്ടെന്ന് ഞാൻ ചോദിക്കുമെന്ന് ലാ മാർട്ടിൻ അഭിപ്രായപ്പെടുമ്പോൾ, മഹത്വത്തിൻ്റെ ഭൗതിക ഗുണങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി പ്രവാചക വിനയവുമായി ബന്ധപ്പെടുത്തിയ വലിയ ചോദ്യമാണെന്നത് വ്യക്തമാണല്ലോ. സമസ്തയും പോഷക സംഘടനകളും ഈ വർഷത്തെ പ്രവാചക ജന്മദിന മാസത്തിൽ തിരുജീവിതത്തിൻ്റെ വിശകലനങ്ങളുടെ ഭാഗമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സമഗ്രവും സമ്പൂർണവുമാണെന്നത് അനുയായികളല്ലാത്ത ആയിരങ്ങൾ തന്നെ ഉറക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഉപരി സൂചിതങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം പ്രസ്തുത സമ്പൂർണതയുടെ വ്യാപ്തിയും സമഗ്രതയുടെ സുഭദ്രതയും അനുയായികൾ എത്രത്തോളം പഠനവിധേയമാക്കിയെന്നും വിചാരപ്പെടേണ്ടതുണ്ട്. കേവല ഭൗതികതയിലൂടെ മാത്രം തിരുനബിയെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് പലരും ആത്മീയമായും ആ അനുഗ്രഹത്തെ പൂർണ്ണമായി ആവാഹിക്കാതെ പോവാനുള്ള കാരണം. സമ്പൂർണരായ പ്രവാചകർ സമർപ്പിച്ച ആശയ സംഹിതയും സമ്പൂർണവും സമഗ്രവുമാണെന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പേർഷ്യക്കാരനായ പ്രവാചകനുമായി സൽമാൻ റളിയല്ലാഹുവിനോട് താങ്കളുടെ വക്താവ് സർവകാര്യങ്ങളും മലമൂത്ര വിസർജന കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ എന്ന് പ്രതിയോഗികളിൽ ഒരാൾ പരിഹസിച്ചപ്പോൾ അത്ഭുതം കൂടിയോ ചോദിക്കുന്നൊരു സംഭവം ഹദീസിലുണ്ട്. താൻ പ്രചരിപ്പിക്കുന്ന ആദർശത്തിൻ്റെ വക്താക്കൾ എല്ലാ നിരക്കും വ്യതിരിക്തരും പൂർണ്ണരുമാകണമെന്ന തത്വത്തിലൂടെ സമ്പൂർണവും എന്നാൽ സമഗ്രവുമായ ഒരു ആദർശ സംഹിതയാണ് പ്രവാചകർ പഠിപ്പിച്ചത്. ലളിതവും സമഗ്രവുമായ ആ സവിശേഷത ജീവിതത്തിലെ സംഭവങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാപഞ്ചിക പ്രതിഷേധങ്ങൾക്കുമപ്പുറം മഹത്തമുള്ള അനിസ്തുല വ്യക്തിത്വം അന്ത്യനാൾ വരെ തുല്യതയില്ലാത്ത മാതൃകൾ സമ്മാനിച്ചാണ് ജീവിതം സമർപ്പിച്ചു പോയത്. 10 വർഷം തിരുനബിയെ അതും കൗമാരത്തിൽ പരിചരിച്ച അനസർ റളിയല്ലാഹു അൻഹു പരാമർശിച്ച വാചകങ്ങൾ മാത്രം മതി ആധുനിക കാലത്തും തിരുനബിയുടെ മഹത്വം മനസ്സിലാക്കാൻ. ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് നീ എന്തിന് അത് ചെയ്തുവെന്നോ, ചെയ്യാത്തതിനെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ ഒരിക്കലും എന്നോട് ദേഹവിയോഗം വരെ ചോദിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഈ പരാമർശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. പക്ഷേ മരുമകനായ അലി റളിയല്ലാഹു അൻഹു അവിടെയില്ല. അപ്പോൾ അദ്ദേഹം എവിടെയെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാഞ്ഞു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി,
അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ട് ഉച്ചവിശ്രമത്തിന് എന്നോടൊപ്പം നിൽക്കാതെ പുറത്തു പോയതാണെന്നായിരുന്നു മകളുടെ മറുപടി. അപ്പോൾ പ്രവാചകൻ ഒരാളോട് അദ്ദേഹം എവിടെയാണെന്ന് നോക്കാൻ നിർദ്ദേശിച്ചു. അലിയല്ലാവുന്നു പള്ളിയിൽ കിടന്നിറങ്ങുന്നുണ്ടെന്ന് അദ്ദേഹം പ്രവാചകരോട് വന്ന് പറഞ്ഞു. ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. മേലുമുണ്ട് നിലത്ത് വിരിച്ച് അദ്ദേഹം ചെരിഞ്ഞ് കിടന്നിറങ്ങുകയാണ്. ശരീരത്തിൽ മണ്ണു പറ്റിയിട്ടുമുണ്ട്. പ്രവാചകൻ അടുത്തു ചെന്ന് മണ്ണ് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്ക് അബൂ തുറാബ്, എഴുന്നേൽക്ക് അബൂ തുറാബ്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, പള്ളി തൂത്തുവാരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കറുത്തതായിരുന്നു. ഒരു ദിവസം പ്രവാചകൻ അദ്ദേഹത്തെ അന്വേഷിച്ചു. അദ്ദേഹം മരിച്ചു പോയെന്നായിരുന്നു അവരുടെ മറുപടി. അല്പം രോഷാകുലനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തുകൊണ്ടത് അറിയിച്ചില്ലെന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ കബറിടം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും അവിടെ പോയി നിസ്കരിക്കുകയും ചെയ്തു. ഏതായാലും സമ്പൂർണ്ണ സവിശേഷതകളോടെ ലോകം ദർശിച്ച അതുല്യ മഹാവ്യക്തിത്വത്തിൻ്റെ ജന്മദിന മാസത്തിലാണെന്ന ബോധം വിശ്വാസികളെ ഉത്തേജിപ്പിക്കേണ്ടതുണ്ട്. തിരുചര്യകൾ അഭിമാനബോധത്തോടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പ്രവാചക പ്രകീർത്തനങ്ങളെ ആനന്ദാതീതയോടെ ആസ്വദിക്കാനും സർവോപരി പ്രവാചക ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കാനും പുതുവർഷ റബീഉൽ പ്രചോദനമാകണമെന്നാണ് പങ്കുവെക്കാനുള്ളത്. അതിലൂടെ പ്രേമം മലടിക്കുന്ന മാനസങ്ങളിൽ ആനന്ദതുല്യരായി ആയുസ് തീർത്ത് പ്രവാചക പ്രഭുവിനോടണയാൻ സൗഭാഗ്യം ലഭിക്കുക കൂടി വേണം. കുരുന്ന് ഹൃദയങ്ങളിലും കൗമാരക്കാരിലും പ്രവാചക പ്രേമം കരുപിടിപ്പിക്കാനുള്ള അനുഗ്രഹീതവും പൈതൃക സമ്പന്നവുമായ സവിശേഷ സംരംഭമാണ് നബിദിനാഘോഷം. മദ്രസകൾ കേന്ദ്രീകരിച്ച് ഉസ്താദുമാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന ആഘോഷ പരിപാടികൾ ശാസ്ത്രീയ ആസൂത്രണങ്ങളും ആവിഷ്കരണങ്ങളുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സമഗ്രം സമ്പൂർണ്ണമെന്ന പ്രമേയ വിശകലനങ്ങൾക്കായി SKSBVയും പദ്ധതി തയ്യാറാക്കി പങ്കാളിത്തം വഹിക്കുകയാണ്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. എഴുത്ത് ഹംസ റഹ്മാനി, കൊണ്ടിപ്പറമ്പ്. ശബ്ദം VP മുഹമ്മദ് അലി, പട്ടാമ്പി.